ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സൂചി ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ഐറ്റം ചെയ്യാൻ പറ്റിയതാണിത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. പായസം വെക്കാൻ വേണ്ടി ഞാൻ സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. എന്താ ഇത്? ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് സൂചി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിയിലിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോ സൂചി ഗോതമ്പ് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 3 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. കുക്കർ മൂടിയിട്ട് ഒരു 3 വിസിൽ വരുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. സൂചി ഗോതമ്പ് 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു 5 അച്ച് ശർക്കര 5.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതിപ്പോൾ സൂചി ഗോതമ്പ് ഞാൻ 3 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയപ്പോൾ ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ വല്ല കാരടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽക്കാവും. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കട്ട കട്ടുള്ളതൊക്കെ അടർത്തിയെടുക്കാം. നമുക്ക് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ശർക്കര. ഇത് നല്ലപോലെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 തേങ്ങ ഇട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ പാല്. 2 പാൽ തന്നെ ഞാൻ കുറച്ചുകൂടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള പാലും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ 1 പാൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ബാക്കി വന്ന പാലും ഒഴിച്ച് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇളക്കി ഇളക്കി ഇത് കുറുകി വരണം. അപ്പോഴോ നമുക്ക് ഇതിലേക്ക് ബാക്കി ഇനിയും ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇതിൽ നമുക്ക് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർത്തോളൂ. കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തേക്ക. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരണേരെ ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. എന്താ ഇനി നമുക്ക് ഇതൊന്നും കൂടി കുറുകി വരാനുണ്ട്. അപ്പൊ ഒന്നും കൂടി നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചതച്ചതാണ്. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ചെറുതായിരുന്നു കേട്ടോ 6 എണ്ണം. വലുതാണെങ്കിൽ ഒരു 3-ഓ 4-ഓ മതി. പിന്നെ ഒരു 2 പിഞ്ച് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടത് നല്ലപോലെ അടിച്ചെടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് അടിക്കുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ മതി. ഇനി നല്ലപോലെ നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പൊ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പൊ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളായ ചുക്കും അതേപോലെ നല്ല ജീരകവും ഏലക്കായയുടെയും പഞ്ചസാരയുടെ ഒക്കെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടൊക്കെ കെട്ടാതെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ പായസത്തിലേക്ക് വരുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമൂലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നല്ലപോലെ ഇത് അടുക്കി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ട. കട്ടൊന്നും കെട്ടാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഇതിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇനി 1 പാൽ ഒഴിച്ചു കൊടുക്കാം.
നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇളക്കി കൊണ്ടേ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. നമ്മ ഒന്നാം പാലല്ലേ ചേർത്തേക്കണത്. അപ്പൊ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ചൂടായി വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ സെറ്റായി വന്നിട്ടുണ്ട് കണ്ട, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നാം പാലും ഒഴിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കാച്ചി വെക്കാണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഞാനൊരു ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലൊന്നും ഞാൻ വെക്കണില്ല. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടി ഒരിക്കൽ ഒന്നര സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ചേർക്കട്ടെ. ഞാനിപ്പോൾ ഒരു സ്പൂണ് ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ അല്ലേ ചെയ്യാൻ. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കിത് മുഴുവനായിട്ടും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ആ നെയ്യൊക്കെ ചേർന്നപ്പോൾ നല്ല മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇട്ടായ മധുരവും ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ട. ഇത്ര ഉള്ള പരിപാടി. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.